തകവലി വട്ടനാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണയും ഗോപാലസിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഗോപാലസിൻ്റെ കുടുംബം, അതായത് സഹോദരിമാരെ, അച്ഛനമ്മമാരെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭാര്യയും ഒരു മകളും, ആ മകള് കലാമണത്തിൽ ഡാൻസ് കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ് രേവതി. അവിടെ സ്വന്തമായിട്ടിപ്പോൾ സ്ഥാപനമൊക്കെ നടത്തി വരുന്നത്. ശ്രീ സുവർണി ചിരമകൻ്റെ ഇവിടെ സ്വന്തം വീടായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗോപാലകൃഷ്ണൻ്റെ ശിഷ്യന്മാർ കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനം കൊണ്ട് അനവധി ശിഷ്യന്മാരുണ്ടാവും. അതെല്ലാം എനിക്ക് പേര് പറയാറില്ല. ഗോപാലകൃഷ്ണൻ 9-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളുവെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാം. അതിൻ്റെ തെളിവ് എന്താ വെച്ചാൽ അവിടെ വിദേശികളായിട്ടുള്ള അനവധി ശിഷ്യന്മാർ ഗോപാലകൃഷ്ണൻ്റെ വെള്ളിനേഴിയിൽ വീട്ടിലേക്ക് വരുമ്പോഴായാലും അതുപോലെ ഈ ഭാഗത്തുള്ള കഥകൾക്കായാലും ഗോപാലകൃഷ്ണൻ കൂടെ ധാരാളം ശിഷ്യന്മാർ ശിഷ്യത്തികളൊക്കെ ആ കാലത്ത് കാണുന്നുണ്ട്. ഒരു പക്ഷേ വിദേശികളെയൊക്കെ അന്ന് ആദ്യമായിട്ട് കാണുന്നു ഗോപാലകൃഷ്ണൻ കൂടെ വന്നതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. ഇനി ഗോപാലകൃഷ്ണൻ്റെ വേഷങ്ങളെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കത്തി വെള്ളത്താടി, എൻ്റെ എല്ലാ വേഷം കെട്ടിയിരുന്നെങ്കിലും കത്തി വെള്ളത്താടിയാണ് കൂടുതലും ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്ന വേഷം. ഗോപാലകൃഷ്ണൻ വരെ അത്തരം വേഷങ്ങളോടാണ് താല്പര്യമുണ്ടായിരുന്നത്. അത് സ്വതസിദ്ധമായ ശൈലിയിലാണ് അവതരിപ്പിക്കാരെ അനുകരിക്കില്ലെങ്കിലും ഗോപാലകൃഷ്ണൻ്റെ കത്തിയും വെള്ളത്താടിയും കാണുമ്പോൾ നമുക്ക് പല ആചാര്യന്മാരെയും ഓർമ്മ വരുന്ന തരത്തിലുള്ള ഒരു അവതരണം ആണ് അനുഭവത്തിലുണ്ടായിരുന്നത്. ഇനി എനിക്ക് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ വെള്ളിയ സ്കൂളിൽ നാണനായരാശാൻ്റെ എടുത്ത് കഥകളി പഠനം ആരംഭിച്ചിട്ടാണ് കലാമണ്ഡലത്തിൽ പോയി ചേർന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ വെള്ളിനേഴി ഈ ഗ്രാമത്തിൽ കുറേ വനിതകൾ നാണനായരാശാൻ്റെ ശിഷ്യത്തികളായിട്ട് കഥകളി പഠിച്ചിട്ട്, അത് എനിക്കറിയാവുന്ന ആൾക്കാരുടെ പേര് ഞാൻ പറയാം, അല്ലാത്തവരുണ്ടായിരിക്കാം. അവരെ വിട്ടുപോയെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന് വിചാരിച്ചാൽ മതി. ചേലനാട്ട് സുഭദ്ര, പക്ഷെ അവർ രാമുട്ടി നായരാശാൻ്റെ അടുത്താണ് കഥകളി പഠിച്ചതെന്നാണ് എൻ്റെ അറിവ്. ധാരാളം കളികൾക്ക് പങ്കെടുക്കുകയും വേഷം കെട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ എൻ്റെ അറിവിലുള്ള കുറച്ച് ആൾക്കാർ, ഒന്ന് നമ്മുടെ കോട്ടക്കൽ മുരളിയുടെയൊക്കെ മൂത്ത സഹോദരി വാസന്തി, മഠത്തിൽ ദേവകി, വേളത്തൊടിയിലൊരു ഭാരതി, പിന്നെ ഇവിടെ തന്നെ കാന്തല്ലൂർ വരെയൊക്കെ ചന്ദ്രിക, പറ്റശ്ശേരി രുക്മിണി കാമോദരി, അതായത് ഞങ്ങൾ കുഷച്ചേച്ചി വിളിക്കും അവർ, പിന്നെ ഗീത കുറുങ്കാട്ടിലെ ഇന്ദിര, ഇന്ദിരയുടെയൊക്കെ ഭൂതനാമോഷമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കറിയുന്ന രണ്ട് ആളുകൾ, ഒന്ന് പറ്റശ്ശേരി വേണുവട്ടൻ, അദ്ദേഹം നാണനായരാശാൻ്റെ അടുത്ത് കഥകളി അഭ്യസിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഒരു കാഞ്ഞൂരി രവി, അദ്ദേഹത്തിൻ്റെ സ്ത്രീവേഷമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ രാമുട്ടി നായരാശാൻ്റെ കീഴിലും ഗോപി ആശാൻ്റെയും കുട്ടനാശാൻ്റെയും കീഴിൽ കഥകളി അഭ്യസിച്ചിട്ടുള്ള രണ്ടാൾക്കാരാണ് അവിടെ എൻ്റെ അയൽവക്കത്തുള്ള കണ്ടരാമത്തെ ഇന്ദിര സതി. പിന്നെ രഘുമന്ദിരത്തിലെ മോഹനേട്ടൻ, അദ്ദേഹവും കഥകളി അഭ്യസിച്ചിട്ടുണ്ട്. ഗോപി ആശാനും ഉത്തനാശാനും ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ടായിട്ടുണ്ട്. ഇത്രയും ആളുകൾ വെള്ളിനേഴി ഗ്രാമത്തിലെ കഥകളി അഭ്യസിച്ച കലാകാരന്മാരും കലാകാരികളുമാണ്. അവരെക്കുറിച്ചും കൂടി ഇന്ന് പരാമർശിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ എനിക്കറിയാത്തതുകൊണ്ടാണ്, അവർ കഥകളി പഠിച്ചിട്ടുണ്ടായിരിക്കാം, എൻ്റെ അറിവിലില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഇനി കൂടുതൽ ഇത്തവണ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ ഗോപാലകൃഷ്ണനെ പോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കോട്ടക്കൽ മുരളി, അകാലത്തിൽ പൊലിഞ്ഞു പോയൊരു കലാകാരനാണ്. അദ്ദേഹം വളരെയധികം വേദന അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ മകനാദ്യം വിട്ടുപോയി, ഒരു ആക്സിഡൻ്റിലാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുരളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്നും ഒരു വേദനയായിട്ടുള്ള ഓർമ്മയാണ്. വളരെയധികം അധ്വാനശീലനം, ആകാര സൗഷ്ഠവവും
എല്ലാ വേഷത്തിനും പറ്റുന്ന രൂപവും മുഖമുള്ള മുരളി കോട്ടക്കൽ അഭ്യാസത്തിന് ശേഷം ഒരു വർഷക്കാലം കൽക്കട്ടയിലെ ഭാരതീയ നൃത്തകലാമന്ദിരം അവിടെ ഒരു ഒരു അമ്മിണി യസ്മേനോൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായി. ആ കാലത്ത് അച്ഛൻ ചാന്ദിനി അച്ഛൻ്റെ കൂടെയാണ് വന്ന് കൽക്കട്ടയ്ക്ക് പോയത്. ആ ഒരു വർഷത്തിന് ശേഷം വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കോട്ടയ്ക്ക് തന്നെ ജോലി കിട്ടി. അവിടെ ചോന്നാടിക്കാരനായിട്ടാണ് മുരളി ധാരാളം അറിഞ്ഞിരുന്നതും വേഷം ചെയ്തിരുന്നത്. എങ്കിലും എൻ്റെ അനുഭവത്തിൽ അല്ലാത്ത മുരളിയുണ്ട്. മുരളി ഒരു കാലത്ത് ധാരാളം സ്ത്രീ വേഷങ്ങൾ ചെയ്തിരുന്നു. തൃപ്പലകൊണ്ടായാലും ഒരു കളിക്ക് മുരളിയുടെ വെച്ചാവോളം സ്ത്രീ വേഷമാണ്. കേശിനി, ഭാനുമതി, കുമ്മി ഒക്കെയാണ്. അതിൽ മുരളിയുടെയും എൻ്റെയും കൂടി ഉത്തരാശ്രമത്തിൽ കുമ്മി ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ത്രീ വേഷം ഒരുമിച്ചിട്ടുണ്ടായിട്ടുണ്ട്. വാസുനിര ഉത്തരനൊക്കെ ആയിട്ടുള്ളൊരു ഉത്തരാശ്രമം വരെ. പിന്നെ ചുവന്ന താടിയിൽ അദ്ദേഹത്തിന് എന്നും ആരാധ്യകൃഷ്ണനായിരുന്ന നാണനാരാശാൻ്റെ ഒരു ശൈലിയിൽ ജരാസന്ധൻ, തൃകത്തൻ, കലി എന്നുകൊണ്ട് എന്ത് എല്ലാ താടി വേഷങ്ങളും ഉണ്ടെങ്കിലും ഈ പ്രധാനപ്പെട്ട ബാലി ഇത്തരം വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രത്യേക അനുഭവം മുരളിയുടെ വേഷങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഔചിത്യബോധവും കഥാപാത്രബോധവും അഭിനയവും ഒക്കെ ഒത്തുചേർന്ന ഒരു വേഷക്കാരനായിരുന്നു മുരളി. മുരളിയുടെ കൂടെ ഞാൻ ഈ താടി വേഷങ്ങളുടെ കൂടെ പറയുക ദുശാസനും പാഞ്ചാലിയും ഇവിടെ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാട്ടാളം, കാട്ടാള സ്ത്രീ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ കുയലോട്ടത്തിൽ കൃഷ്ണൻ രുക്മിണി, പത്മാവതൻ മോഹിനി, നാലാം ദിവസത്തിൽ ബാഹുവൻ ദമയന്തി, രാവണൻ രംഭ, കീചകൻ സൈരന്ധ്രി, കജൻ ദേവയാനി, കുചേലൻ കുചേലപത്നി ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു മുരളി എല്ലാ വേഷത്തിനും പറ്റുന്ന ഒരു രൂപവും മുഖവും ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകള് ഇതുപോലെ കഥകളി, കഥകളി സംഗീതം, നൃത്തം ഒരു തികഞ്ഞ കലാകാരിയാണ്. അവരിപ്പോൾ ഭർത്താവും മക്കളൊപ്പം വിദേശത്ത് താമസിക്കുകയാണ്. ഭാര്യ അംബിക കോട്ടക്കൽ സ്വന്തമായിട്ട് വീടായിട്ട് അവിടെ ഇരിക്കുന്നത്. ശേഖരേട്ടൻ്റെ, കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യരുടെ ഏട്ടൻ്റെ മകൾ കൂടിയാണ്. മുരളിയുടെ ഓർമ്മ എന്നും എൻ്റെ മനസ്സിൽ ഒരു വേദനയായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ പറയാൻ കാരണം മുരളി മരിച്ചതറിയാൻ വളരെ വൈകി. അവിടെ ചെത്തുമ്പോഴേക്ക് എനിക്ക് ആ ഭൗതിക ശരീരം കാണാനും കൂടി പറ്റിയില്ല. അതെന്നും ഒരു വേദനയായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട്. മുരളിയുടെ സഹോദരന്മാരും ഇതുപോലെ ആ കുടുംബം മൊത്തം ഒരു കലാകുടുംബമാണ്. മുരളിയുടെ മൂത്ത സഹോദരി, അവരുടെ അച്ഛനൊരു പേര് കേട്ട നൃത്താധ്യാപകൻ മാത്രമല്ല അദ്ദേഹം ഒരു സകലകലാവലഭനായിരുന്നു അച്യുതവാര്യൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാണ് വാസന്തി. നൃത്തം കഥകളി അഭ്യസിച്ചിട്ടുണ്ട്, ധാരാളം കുട്ടികളെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആൾ കലാമണ ഹരിനാരായണൻ ഗുരുവായൂർ, അദ്ദേഹം കലാമണത്തിൽ കഥകളി മദ്ദളം അഭ്യസിച്ച ആളാണ്. അവസാനം കൃഷ്ണാട്ടംകളിയിൽ മദ്ദളം അധ്യാപകനായി ജോലി ചെയ്ത് വിരമിച്ച് ഗുരുവായൂർ സ്ഥിരതാമസമാണ്. ഇന്നത്തെ സഹോദരൻ കോട്ടക്കൽ രാമേന്ദ്രൻ കലാമണത്തിലാണ് പഠിച്ചത്. അദ്ദേഹം കോട്ടക്കലാണ് ജോലി ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന ആളാണ്. പിന്നത്തെ അനിയൻ സംഗീതത്തിൽ അഭിരുചിയുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം കെ വി ആർ ഹൈസ്കൂളിലെ അധ്യാപകനായി വിരമിച്ച് സ്വന്തം ഗൃഹത്തിൽ സ്വസ്ഥമായി ജീവിക്കുന്നു. ഗിരീശൻ എൻ്റെ പ്രായത്തിലുള്ള ഒരാളാണ്. അപ്പോൾ മൊത്തം ഒരു കലാകുടുംബം ആണ്. അവരുടെ പിൻഗാമിയായി ഇപ്പോൾ വരുന്നത് വാസന്തിയുടെ മകൻ. അദ്ദേഹം കഥകളി സംഗീതം മാത്രമല്ല കർണാടക സംഗീതം എല്ലാം അഭ്യസിച്ച് കൈകാര്യം ചെയ്യാനും എല്ലാവർക്കും അത് ഇഷ്ടമാണ്. മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സപ്താഹ യജ്ഞാചാര്യനാണ് കെ വി ഹരീശൻ. അപ്പം മുരളിയെക്കുറിച്ച് പറയുമ്പോൾ ഇവരെ കൂടി പരാമർശിക്കാതെ പറ്റില്ല. എന്തായാലും മുരളിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അതുപോലെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും തന്നെയാണ് പറയാനുള്ളത്. അടുത്ത പ്രാവശ്യം കൂടുതൽ വരണം.